മലയാളി താരം സഞ്ജു സാംസണെ വിൻഡീസിനെതിരെയുള്ള പരമ്പരയിൽ നിന്നും സെലക്ടേഴ്സ് ഒഴിവാക്കിയത് മനസ്സില്ലാ മനസ്സോടെ എന്ന് റിപ്പോർട്ട്. വിശ്വസ്തമായ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് ബാംഗ്ലൂർ മിറർ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് സഞ്ജുവിന് വിനയായത്. ഒന്ന്, ബംഗ്ലാദേശിനെതിരെയുള്ള പരമ്പരയിൽ വിട്ടുനിന്ന വിരാട് കോഹ്ലി ടീമിലേക്ക് മടങ്ങിയെത്തിയത്. കോഹ്ലി മടങ്ങിയെത്തിയപ്പോൾ ഒരാളെ ഒഴിവാക്കേണ്ടി വന്നു. പന്തിനെ ഒഴിവാക്കി സഞ്ജുവിന് അവസരം നൽകുകയായിരുന്നു മറ്റൊരു സാധ്യത. എന്നാൽ സെലക്ടർമാർ ഒരിക്കൽ കൂടി പന്തിന് അവസരം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. സഞ്ജുവിന് വിനയായ മറ്റൊരു കാര്യം രോഹിത് ശർമ്മയുടെ തീരുമാനമായിരുന്നു. തുടർച്ചയായി വിശ്രമമില്ലാതെ കളിക്കുന്നതിനാൽ രോഹിത്തിന് വിൻഡീസ് പരമ്പരയിൽ വിശ്രമം നൽകാനായിരുന്നു സെലക്ടേഴ്സിന്റെ തീരുമാനം. പകരം സഞ്ജുവിനെ ടോപ്പ് ഓർഡറിൽ പരിഗണിക്കാനും, എന്നാൽ ക്യാപ്റ്റൻ കോഹ്ലി മുഖേന മികച്ച ഫോമിൽ നിൽക്കുന്ന ഈ സമയത്ത് വിശ്രമം വേണ്ട എന്ന് രോഹിത് സെലക്ടേഴ്സിനെ അറിയിക്കുകയായിരുന്നു. ഇതും സഞ്ജുവിന് തിരിച്ചടിയായി. ഒപ്പം ബംഗ്ലാദേശിനെതിരെയുള്ള അവസാന മത്സരത്തിൽ ശിവൻ ദുബെ വിക്കറ്റുകൾ നേടി ഫോമിലേക്ക് ഉയർന്നതും സഞ്ജുവിനെ ഒഴിവാക്കാൻ സെലക്ടേഴ്സ് നിർബന്ധിതരായി. ശിഖർ ധവാന്റെ ഫോമും ചർച്ചാ വിഷയമായി. ഏകദിന T20 മത്സരങ്ങളിൽ ധവാൻ ഫോമിലല്ല. എന്നാൽ 2020 ലോകകപ്പ് മുൻനിർത്തി താരത്തെ ടീമിൽ നിലനിർത്താനായിരുന്നു അംഗങ്ങളിൽ ഭൂരിഭാഗത്തിനും താല്പര്യം. മാത്രമല്ല, ICC ടൂർണമെന്റുകളിൽ ധവാൻ പുറത്തെടുക്കുന്ന അസാമാന്യ പ്രകടനവും സെലക്ടർമാർ കണക്കിലെടുക്കുകയായിരുന്നു. ബംഗ്ലാദേശിനെതിരെയുള്ള T20 പരമ്പരയിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ഒരു മത്സരം പോലും കളിപ്പിച്ചിരുന്നില്ല. പിന്നാലെ വെസ്റ്റിൻഡീസിനെതിരെയുള്ള പരമ്പരയ്ക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ താരത്തെ ഒഴിവാക്കുകയായിരുന്നു. കോഹ്ലിക്ക് വിൻഡീസിനെതിരെയുള്ള പരമ്പരയിൽ ടീമിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ ഒരാൾ വഴിമാറി കൊടുക്കേണ്ടിയിരുന്നു. ആ നറുക്ക് അങ്ങനെ സഞ്ജുവിന് വീഴുകയായിരുന്നു.